സ്ത്രീകളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, കാമത്തോടെ കാണരുതാണ് അങ്ങനത്തെ ഒരു തീം, അങ്ങനത്തെ മെസ്സേജ് കൊടുക്കുന്ന നല്ല മേക്കിംഗ് ആണ്. ഇത് ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. ഇതാണ് റിയൽ ഫെമിനിസം. അങ്ങേലിയാണ് റിയൽ ഫെമിനിസം. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. 5-ൽ 4.9 മാർക്സ് കൊടുക്കാം. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ലാഗില്ല, എൻ്റർടൈനർ ആണ്. നല്ല മെസ്സേജും കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരെ കാമത്തോടെ കാണരുതാം എന്ന മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്. അത് ലാസ്റ്റ് ഇമോഷണലായി പോകും. അത്രയ്ക്ക് ഗംഭീരമായിട്ട് പറയാത്ത ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാണുക, നിങ്ങൾ തന്നെ ഈ സിനിമയെ വലുതാക്കുക. വലിയ സിനിമയാണ്. വിനയൻ സാറ് എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ചു വരവൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം എപ്പോഴും ഞെട്ടിച്ചിട്ടുള്ള ഓരോ സിനിമകളും ഇത് ലോക സിനിമയെ തന്നെ ഞെട്ടിക്കും. യാതൊരു സംശയം. ഓക്കെ. പടം നല്ല സൂപ്പർ പടം. വിനയ് സാറിൻ്റെ ഒരു ശക്തമായ തിരിച്ചു വരവ്. ഇതിനെപ്പോഴത്തെ കാസ്റ്റിങ്, ഇതിൻ്റെ മേക്കിങ്, ഫൈറ്റ് സീൻ, പാട്ട് സീൻ, ആർട്ട് ഡയറക്ഷൻ, അഭിനയം എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. നായിക, നായകൻ ഇവരെല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഏതായാലും വിനയ് സാറ് ഈ പടത്തിന് 100-ൽ 98 മാർക്ക് ഞാൻ കൊടുക്കുന്നു. പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. വേലായുധ പണിക്കര് സൂപ്പർ ആയിരിക്കും. അസലായുണ്ട്, നല്ല സിനിമ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാഹുബലിയേക്കാൾ ഇഷ്ടപ്പെട്ടു. അസല നല്ല പടം. സന്തോഷം, ഭയങ്കര സന്തോഷം. ഭയങ്കര എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് വന്നിരുന്നത്. ആ മൊമെന്റ് ഒന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ചോദിക്കും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാം സിനിമ കണ്ടില്ലേ? ഒരുപാട് നാളത്തെ പരിശ്രമമാണല്ലോ. റിസൾട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിനയൻ സാർ പൊളിയല്ലേ? കണ്ടില്ല സിനിമ? സിനിമ കണ്ടില്ല? നമ്മൾ കരയിപ്പിച്ച് എന്നുള്ള അവസാനത്തെ സീനൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര എല്ലാവരും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനയൻ സാറിനെ പോലത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടർക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കണം. ഇത് വിജയിച്ചു കഴിഞ്ഞാലാണ് ഈ പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് അറ്റംപ്റ്റുകൾ ഇവിടെ നടത്താൻ പറ്റുള്ളൂ ധൈര്യപൂർവ്വം. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എല്ലാവരും ഇത് കാണാനായിട്ട് പറയുന്നു. കാണാനായിട്ട് പറയാം. അപ്പോൾ കാണുക, അതാണ് പറയാനുള്ളത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ സിനിമ എന്ന് പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്കറിയില്ല. കാരണം അടുത്ത കാലത്ത് നമ്മൾ മലയാള സിനിമയിൽ കാണാത്ത ഒരു വിഷ്വൽ എക്സ്പീരിയൻസാണ്, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസാണ് ഈ തിരുവോണ ദിവസം മലയാളികൾക്ക് തന്നിട്ടുള്ള വിനയൻ സാറിൻ്റെ ഒരു വലിയ സമ്മാനമായിരുന്നു. ഗോകുലം ഒരുപാട് സന്തോഷം. എന്താ പറയുക, കുറേ നാളുകൾ കൂടിയാണ് എനിക്ക് പേഴ്സണലി ഒരു തിയേറ്റർ ഹിറ്റ് കിട്ടുന്നത്. ഇത് ഹിറ്റായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്രയും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ തിയേറ്ററിൽ വരണം. നിങ്ങൾ വന്നാൽ തന്നെ കൂടുതൽ സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ആയില്ല. നിങ്ങൾ തിയേറ്ററിൽ എത്തുക, എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. സിനിമ ഓരോ ഫ്രെയിമും എൻഗേജ് ആണ്. നമുക്ക് സിനിമയ്ക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. സിനിമ കഴിയാതെ നമുക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. ആ രീതിയിൽ ഓരോ ഫ്രെയിമും എൻഗേജ് ആണ്. ആ ഒരു ഫീൽ എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ ചെന്ന് കാണുക, കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക, മറ്റുള്ളവരോട് പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സിനിമയാണിത്.
ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എനിക്ക് മലയാളം അറിയാം ഇപ്പം, പക്ഷേ ഇല്ല, എല്ലാവരും പറഞ്ഞു ഒരുപാട് ഇമോഷണൽ ആയിരുന്നു ഈ മൊമെന്റ്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് ഇവിടെ സിനിമ ഇപ്പം വന്നത്. നിങ്ങൾ എല്ലാവരും പ്ലീസ് തിയേറ്ററിലേക്ക് പോയിട്ട് കാണാം. ഇപ്പോൾ ആക്ച്വലി ആ ഫുൾ മൂവി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ സമയത്ത് എന്താണ് യുനോ ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. ആൻഡ് ഐ കാൺട്ട് ഈവൻ ബിലീവ് ഇറ്റ്, ബട്ട് ഐ ലവ് ഇറ്റ്. ഐ ലവ് ഇറ്റ്. ഹാപ്പി ഓണം. I'm just really very happy and I'm really thankful for Vinayan sir for showing me so beautifully, and everyone liked the film, loved the film, and everyone clapped at the end. So I'm really grateful that I played Nangeli and I'm a little emotional, but thank you so much for accepting me. Thank you. What do you care in the power code kittu very മൂവി കാണാനാണ്, പത്തൊമ്പതാം നൂറ്റാണ്ട് മൂവി കാണാനാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.